അവിടെ വിശ്വസ്തനെന്ന് സമൂഹം പേരുവിളിച്ച ഒരു വയൽക്കാരനുണ്ട്. പ്രിയതമയോടൊപ്പം ഓട്ടമത്സരം നടത്തുന്ന ഒരു കൂട്ടുകാരനുണ്ട്. പേരക്കുട്ടികളെ പുറത്തിരുത്തി ആന കളിപ്പിക്കുന്ന ഒരു പിതാമഹനുണ്ട്. ചോദിച്ചു വരുന്നവർക്ക് കൈയയച്ച് നൽകുന്ന, ദാരിദ്ര്യത്തിലും ഉദാരതയുടെ മാതൃക കാണിച്ച ഒരു മഹാമനസ്കനുണ്ട്. ഭാര്യ കുറുമ്പ് കാട്ടിയപ്പോൾ പൊട്ടിച്ചിതറിയ പാത്രകഷ്ണങ്ങൾ താഴെ മൗനിയായിരുന്ന് പെറുക്കിയെടുക്കുന്ന ഒരു ഭർത്താവുണ്ട്. നിന്റെ ഒട്ടകം എന്നോട് പരാതി പറയുന്നുണ്ടെന്ന് കണ്ണുരുട്ടി മിണ്ടാപ്രാണിയുടെ കാര്യത്തിൽ പടച്ചവനെ സൂക്ഷിക്കണമെന്ന് അനുയായി ഉത്ബോധിപ്പിച്ച ഒരു പ്രകൃതി സ്നേഹിയുണ്ട്. ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയെന്ന് ഭൃത്യൻ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു യജമാനനുണ്ട്. പട്ടിണിയില്ലാത്ത മനുഷ്യകുലം സാധ്യമാക്കാൻ മൂല്യവത്തായ ജീവിത പദ്ധതി നടപ്പാക്കിയ ഒരു സാമൂഹ്യ സേവകനുണ്ട്. കറുത്തവളുടെ മകനെ എന്ന് ഏത്യോപ്യൻ അടിമയെ പരിഹസിച്ച അനുചരനോട് നിന്നിൽ അന്ധകാരത്തിൻ്റെ ശേഷിപ്പുകളുണ്ടെന്ന് മാപ്പ് പറയണമെന്ന് ശാസിച്ച ഒരു പരിഷ്കർത്താവുണ്ട്. കുറ്റവാളിയായ തൻ്റെ കുടുംബക്കാരിക്ക് വേണ്ടി ശുപാർശ പറഞ്ഞ അനുചരനോട് തൻ്റെ പ്രിയപ്പെട്ട മകളാണ് തെറ്റു ചെയ്തതെങ്കിലും നീതി നടപ്പാക്കുമെന്ന് പറഞ്ഞ ഒരു ജഡ്ജിയുണ്ട്. വിശപ്പ് സഹിക്കവയ്യാതെ വയറ്റിൽ കല്ല് കെട്ടിവെച്ച് കുഴിവെട്ടി രാജ്യം സംരക്ഷിക്കുന്ന ഒരു പടയാളിയുണ്ട്. ജന്മദേശത്ത് നിന്ന് ആട്ടിയോടിച്ചവർക്ക് അതുല്യമായ വിട്ടുവീഴ്ചയുടെ അനുഭവം സമ്മാനിച്ച ഒരു സർവ്വസൈന്യാധിപനുണ്ട്. അജ്ഞതയുടെ ഇടനാഴികകളിൽ നിന്ന് അന്വേഷണത്തിൻ്റെ അതിരുകളില്ലാത്ത ലോകത്തേക്ക് ജനപഥങ്ങളെ നയിച്ച ഒരു നവോത്ഥാന നായകനുണ്ട്. 20 ഭൗതിക സാമ്രാജ്യങ്ങളുടെയും ഒരു ആത്മീയ സാമ്രാജ്യത്തിൻ്റെയും അധിപനായിരുന്ന ഒരു രാജാവുണ്ട്. മാനവ ചരിത്രത്തിൽ അദ്ദേഹത്തെക്കാൾ മഹാനായി മറ്റാരുണ്ടെന്ന് ഫ്രഞ്ച് ചരിത്രകാരൻ ലാ മാർട്ടിൻ ചോദിച്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകൻ ഇല്ല. ഒന്നോ രണ്ടോ ലേഖനം വായിച്ചു കിട്ടിയ ഉപരിപ്ലവമായ അറിവ് വെച്ച് കടുകു മുതൽ കടലാമ വരെയുള്ള വിഷയങ്ങളിൽ വാചക കസർത്ത് നടത്തുന്ന യുക്തിവാദ ദാർശനികർക്ക് ചരിത്രത്തിൻ്റെ പൂർണ്ണ പ്രകാശത്തിൽ ജീവിച്ചിരുന്ന ആ മഹാമനുഷ്യയുടെ വ്യക്തിത്വത്തിന് ഒരു പോറലേൽപ്പിക്കാൻ കൂടി കഴിയുകയില്ല. شوقي فاضت شافتا للأمة قد كان منا